വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. ഇതെനിക്ക് അബായ സോണിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളൊരു റിവ്യൂക്കായിട്ട് അയച്ചു തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അവർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ അബായ എനിക്ക് അയച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിലൊന്ന് റിവ്യൂ ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ യു എയിൽ തന്നെ ആയതുകൊണ്ട്, ഡെലിവറി ആയതുകൊണ്ട് തന്നെ പാക്കിങ് വല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ല. ഒരബായ ഒരെണ്ണം എൻ്റെ സൈസിനനുസരിച്ചിട്ട് അയച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി രണ്ടും ഫ്രീ സൈസാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് തോന്നുന്നു എൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ളത്. 56 ഹൈറ്റും 54 ഷേപ്പുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓ, നല്ല ക്ലോത്താട്ടോ. ഞാൻ ഇട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ക്ലോത്തിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. അടിപൊളി ക്ലോത്താട്ടോ, സോഫ്റ്റാണ്, അതിനനുസരിച്ചിട്ടുള്ള നല്ല കട്ടിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശരീരത്തോട് ഒട്ടിക്കിടക്കാത്ത ടൈപ്പ് ക്ലോത്താണെന്ന് തോന്നുന്നു. ഇതാണ് സ്ലീവ്, സ്ലീവിൽ മാത്രം ഇവിടെ ഇങ്ങനെ വർക്ക് ഉള്ളതാണ്. പിന്നെ സ്ലീവാണെങ്കിലും നല്ല ഫ്ലെയർ ആയിട്ടുള്ള സ്ലീവാണ്. ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് വർക്ക്. തുണി നല്ല അടിപൊളി തുണിയാട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട തുണി. പിന്നെ അതുപോലെ ഷോളാണെങ്കിലും ഷോളിൽ സിമ്പിൾ വർക്കായിട്ട് 2 മീറ്റർ ഷോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല വീതിയും നീളവും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു അബായ, ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കാം. നമുക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര രസമല്ലേ. നമ്മൾ അറിയാതെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അബായ കേട്ടോ. ഞാനിപ്പോൾ ഇത് ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് പറയല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മോഡലാണ്, നല്ല തുണിയാണ്, നല്ലൊരു കളേഴ്സാണ് കണ്ടോ. ഇവിടെ ഒരു ഗ്രേ കളറാണ്, ഇതൊരു ത്രെഡ് വർക്കാണെന്ന് തോന്നുന്നു. കയ്യിൽ മാത്രമുള്ള ത്രെഡ് വർക്ക്, അതുപോലെ സ്ലീവിൻ്റെ അറ്റത്ത് നല്ല വീതിയിലാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ഫ്രണ്ട് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ അബായ സോൺ. എനിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള വർക്കാണ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരുപാട് വർക്ക് ഇഷ്ടമല്ല, പക്ഷെ നല്ല സിമ്പിളായിട്ട് വല്ലാണ്ട് ആർഭാടില്ലാത്ത വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുപോലത്തെ തന്നെയാണ് അവർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നതും കണ്ടോ. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അബായൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഇത് 3-ാമത്തെ അബായ. ഓ, ബാക്കിലാണ് വർക്ക് വരുന്നത്, ഇങ്ങനെ വി ഷേപ്പിൽ വർക്ക് ആണോ. അതുപോലെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എന്താ പറയുക, നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് പറയല്ല, ആത്മാർത്ഥമായിട്ട് തന്നെ പറയുകയാണ്. ഇത് ഞാൻ എനിക്ക് മോഡലൊന്നും കാണിച്ചു തന്നിട്ടില്ലായിരുന്നു, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലോത്താണെങ്കിലും വർക്കാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്ലീവിലാണ് ഈ വർക്ക് വരുന്നത്. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണെന്ന് തോന്നുന്നു, പക്ഷേ നല്ല പെർഫെക്ഷൻ ഉണ്ട് വർക്കിലൊക്കെ. ഫ്രണ്ടിൽ വർക്കില്ല കേട്ടോ, ഫ്രണ്ട് ഓപ്പൺ അബായാണിത്. ഫ്രണ്ടിൽ വർക്കില്ല. സ്ലീവിലും ബാക്ക് സൈഡിലുമാണ് വർക്ക് വരുന്നത്. അപ്പം ഇനി നമുക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ, ബാക്കി വിശേഷങ്ങളൊക്കെ ഇതിന് ഇട്ടിട്ട് പറയാം.
അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇട്ടത് എൻ്റെ അളവിൽ തയ്പ്പിച്ചിട്ടുള്ള ആ അബായയാണ്. അപ്പോൾ ഇതാ സ്ലീവിൽ മാത്രം ആ ഒരു സിമ്പിൾ വർക്കുള്ള ഇങ്ങനെ ഫ്ലെയർ ആയിട്ടുള്ള മൂന്ന് തട്ടായിട്ടുള്ള ഫ്ലെയർ ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്. അതുപോലെ ഒരു ഇന്നറും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഫ്ലെയർ ആയിട്ടുള്ള സ്ലീവ് ആകുമ്പോൾ നമ്മൾ കൈയൊക്കെ പൊക്കുമ്പോൾ കൈ കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്നറും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആട്ടോ, 56 ലെങ്ത്തും 54 വീതിയുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഷോൾ ഇട്ടിട്ടുള്ളത് അബായൻ്റെ ഷോൾ തന്നെയാണ്, നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ സ്ലീവാണ് നല്ല ഭംഗി കാണാൻ, നല്ല വീതിയിൽ മൂന്ന് തട്ടായിട്ടാണ് ആ ഒരു സ്ലീവ് വന്നിട്ടുള്ളത്. പിന്നെ ഈ അബായ ഇട്ടിട്ടാണെങ്കിൽ നല്ലൊരു കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. ഒട്ടും നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന തുണിയല്ല. പിന്നെ അവർ എടുത്ത് പറഞ്ഞത് അബായയുടെ തുണി നല്ല അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന ആ തുണിയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി തുണിയാണ്, അതിലാണ് ഈ ഒരു വർക്ക് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ വർക്കാണെങ്കിൽ നല്ല പെർഫെക്ഷനും ഉണ്ട്, ഒട്ടും തന്നെ നമ്മളൊരു കുറ്റം പറയാത്ത വർക്കാണ്. ഒന്നും എന്താ പറയുക, ആ ഒരു വർക്ക് എവിടെയും അങ്ങനെ പറഞ്ഞു പോന്നിട്ടൊന്നുമില്ല, നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ബ്ലാക്ക് ഷോളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും മാച്ച് ആവൽ കളർഫുൾ ഷോൾ തന്നെ ആയിരിക്കും. ക്രീം ഷോളോ അല്ലെങ്കിൽ ബ്രൗൺ ഷോളൊക്കെ നല്ല മാച്ചായിരിക്കും. ഞാൻ പിന്നെ അവർ തന്ന ആ ഷോൾ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ തുണിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇങ്ങനത്തെ തുണിയിൽ ഞാനിതുവരെ അബായ യൂസ് ചെയ്തിട്ടില്ല. കാരണം തുണി ഇട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു തുണിയിലാണ് ഇവർ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 to 220 ആ ഒരു റേഞ്ചിലാണ് ഈ അബായയുടെ ഒക്കെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഈ അബായ ഫ്രീ സൈസ് ആയിട്ടുള്ള അബായയാണ്. പിന്നെ അതുപോലെ സ്ലീവിൽ മാത്രമാണ് വർക്ക് വരുന്നത്. ഞാനിതിലേക്ക് മാച്ച് ചെയ്തിട്ടുള്ളത് ഹിജാബ് ബ്ലാക്ക് ഇട്ടിട്ടില്ല, കളർഫുൾ ഹിജാബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലീവിൻ്റെ മാച്ചായിട്ടുള്ള ഹിജാബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് തോന്നുന്നു ബ്ലാക്കിനേക്കാളും. പിന്നെ സ്ലീവിൻ്റെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ത്രെഡ് വർക്കാണ്, അതിൻ്റെ കൂടെ കുറച്ച് ബീഡ്സ് ബീഡഡ് വർക്കും കൂടിയുണ്ട്. നല്ല ഭംഗിയുള്ള വർക്കാണ്, നല്ല പെർഫെക്ഷൻ ഉണ്ട് വർക്കിനൊക്കെ. നൂലൊന്നും ഇങ്ങനെ ചില വർക്ക്സൊക്കെ നമ്മൾ ചില അബായമൊക്കെ എടുത്താൽ തന്നെ നൂലൊക്കെ പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇതിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമേ വന്നിട്ടില്ല, നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല ലൂസ് ഉണ്ട് കേട്ടോ സ്ലീവൊക്കെ, അത് ഫ്രീ സൈസ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള സ്ലീവ് നല്ല ലൂസായിട്ടുള്ള സ്ലീവായിരിക്കും. എന്താ പറയുക, അയൺ ചെയ്യേണ്ടെന്ന് ആവശ്യം വരുന്നില്ല ഈ അബായൊന്നും. പിന്നെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ പിൻഡ് പോസ്റ്റായിട്ടിടാം. വാട്സപ്പ് നമ്പറാണ് തന്നിട്ടുള്ളത്. പിന്നെ UAE നമ്പറും ഉണ്ട്, നാട്ടിലെ നമ്പറും ഉണ്ട്. നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ നമ്പറിൽ വിളിച്ചാൽ നാട്ടിൽ കിട്ടും, UAE നമ്പറിൽ വിളിച്ചാൽ ഇവിടെയും കിട്ടും. പിന്നെ നാട്ടിൽ കണ്ണൂർ ഇവർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ UAE ഓൺലൈനാണ്, UAE ഉള്ളവർക്ക് ഓൺലൈൻ വഴി രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് കിട്ടുന്നതായിരിക്കും. നാട്ടിലുള്ളവർക്ക് രണ്ടാഴ്ചയാണ് അവർ പറഞ്ഞ സമയം. പിന്നെ ഡെലിവറി ചാർജ് ഒന്നുമില്ല. പിന്നെ അവരുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ യൂട്യൂബ് ലിങ്കും അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അബായ ഡിസൈൻസൊക്കെ കാണാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ അബായ, അതായത് ബാക്കിൽ ഡിസൈനുള്ള അബായ. അപ്പോൾ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നല്ലൊരു കളർഫുൾ ഹിജാബ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലീവിൽ മാത്രമാണ് ആ വർക്ക് വരുന്നത്, അതുപോലെ ബാക്കിലും വർക്ക് വരുന്നുണ്ട്, വി ഷേപ്പിലാണ് വർക്ക് വരുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു വൃത്തി ഉണ്ട് ഇട്ടിട്ട്. പിന്നെ എന്നോട് ഇവർ ഇങ്ങനെ റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ലിങ്കൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു തുണിയുടെ കാര്യത്തിലൊക്കെ നല്ലൊരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ ഓക്കെ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ എന്തായാലും ഈ മൂന്ന് അപായകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ എൻ്റെ ടേസ്റ്റ് കുറച്ചൊക്കെ ഇഷ്ടമാണെന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങളെല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും അപായയുടെ റിവ്യൂ ചെയ്യാമെന്നുള്ള ഒരു ഇത് വന്നത്. കുറേ പേര് പല റിവ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനതൊന്നും ഏറ്റിട്ടില്ല. ഇപ്പോൾ അപായയുടെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞത് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അപായയിൽ നല്ല ഇഷ്ടമുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടാണ്. അപ്പോൾ ഈ അബായയുടെ തുണിയുടെ കാര്യത്തിലും അതിൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഗ്യാരണ്ടി തരുന്നു. ബാക്കിയുള്ളൊക്കെ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കോൺടാക്റ്റ് നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. UAE നമ്പറുണ്ട്, നാട്ടിലെ നമ്പറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. അപ്പോൾ ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ റെസിപ്പി മറക്കരുതേ. അപ്പോൾ ചായ കുടിക്കുന്ന കപ്പ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ ടിന്നോ ഓവനോ ബീറ്ററോ മുട്ടയോ ഒന്നും യൂസ് ചെയ്യാതെ നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. വെറും 10 മിനിറ്റ് കൊണ്ട്. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കിലേക്ക് നമുക്ക് 1/2 കപ്പ് തന്നെ സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് വേണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മാത്രമാണ് ചേർക്കുന്നത്. ഒരു പാകമധുരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പോളം മോര് വേണം. ചിലപ്പോൾ 1 കപ്പ് വേണ്ടി വരും. മോര് അധികം പുളിയില്ലാത്ത മോര് തന്നെ യൂസ് ചെയ്യുക. അഥവാ പുളിയില്ലാത്ത മോരില്ലാന്നാണെങ്കിൽ 1/4 കപ്പ് പാലും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ടീസ്പൂണാണ്. ഇതുപോലെ 4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പിലേക്കുള്ള മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം. ബേക്കിംഗ് പൗഡർ ഞാൻ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ ഞാൻ 1/4 ടീസ്പൂണുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ഒന്നും ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും. പിന്നെ ബേക്കിംഗ് സോഡ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂഷൻ വരുത്തണ്ട. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലേക്ക് അത്യാവശ്യം വേണ്ട ചേരുവകൾ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും റോസ് കൂടെ ഉണ്ടാവും. അപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അവളില്ലാണ്ട് കേക്ക് ഉണ്ടാക്കാറില്ല. അപ്പോൾ അവളാണ് ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. വാശി പിടിച്ച് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നന്നായിട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര പൊടിച്ചത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയ കേക്കിന് വല്ലാണ്ട് മധുരമില്ലായിരുന്നു, പാകമധുരമായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ വനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ല തിക്കായിട്ടായിരിക്കും ഈ ഒരു മിക്സ്ചർ ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സായി കിട്ടും. എന്നാലും കുറച്ചൊക്കെ പഞ്ചസാര അരിയാതെ കിടക്കുന്നുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഒരു അരിപ്പയിലൂടെ വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പം അരിപ്പയിലൂടെ ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം കേക്കിലേക്കുള്ള ഈ ഡ്രൈ ആയിട്ടുള്ള ചേരുവകളൊക്കെ അരിപ്പയിലൂടെ അരച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് റെഡിയായി കിട്ടുള്ളൂ. കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മോര് ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് മോരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കപ്പോളം മോര് വേണ്ടി വരും, കാരണം നമ്മൾ മോര് ചിലപ്പം നല്ല തിക്കായിട്ടുണ്ടാവും, ചിലപ്പോൾ നല്ല ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നമുക്കൊരു ഒരു കപ്പോളം മോര് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ വേണ്ടത്. അപ്പോൾ അത് കുറച്ച് നല്ല കട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ മോര് ഒഴിച്ചുകൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചുകൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ഈ ഒരു ബാറ്റർ ഇതുപോലെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്, 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ കപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 5-6 കപ്പിലേക്ക് ഉണ്ടാവും ഈ ഒരു കപ്പ് കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ ആദ്യം കപ്പ് ഇതുപോലെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്, കോക്കനട്ട് ഓയിൽ അല്ല. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് എടുത്തിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കപ്പിൻ്റെ 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കപ്പ് കുറച്ചൊരു വലിയ കപ്പാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു 4 കപ്പിലേക്ക് കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ചെറിയ കപ്പാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 6 കപ്പിലേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ബേക്കിംഗ് ടൈമും ചിലപ്പോൾ കൂടുകയോ കുറയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഓവൺ ഇല്ലാതെ എങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൻ്റെ ലിഡ് ഉണ്ടല്ലോ, മൂടി, അടപ്പ്, അപ്പോൾ അത് ഇതുപോലെ ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കുക. ഒരു കോട്ടൺ തുണി കൊണ്ട് വേണം കെട്ടി വയ്ക്കാൻ. അപ്പോൾ ഇതുപോലെ ഇരിക്കണം, ഇവിടെ അകത്ത് ഇതുപോലെ ആവണം. ഇനി ഞാനിതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നോൺ സ്റ്റിക്ക് പാത്രം നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ഹൈറ്റുള്ള വെക്കണം കേട്ടോ. നമ്മളതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വേണം ഈ കപ്പ് നമ്മൾ ഇറക്കി വെക്കാൻ. ബേക്കിംഗ് ട്രേ തന്നെ വേണമെന്നില്ല, കുറച്ച് ഹൈറ്റുള്ള എന്തെങ്കിലും സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്താലും മതി. ഇതിൽ വെള്ളം തട്ടാൻ പാടില്ല, കപ്പിൽ കപ്പിൻ്റെ താഴെ വെള്ളമാവാൻ പാടില്ല അങ്ങനെ. ഇനി ഇതിലേക്ക് ഞാൻ ചൂട് വെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ പാത്രത്തിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ലിഡ് കൊണ്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ കപ്പ് കുറച്ചുകൂടെ വലിയ കപ്പാണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും കേട്ടോ. ഇപ്പോൾ കറക്റ്റ് 3 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് തുറക്കുന്നത് കേട്ടോ. ഇപ്പോൾ 6 മിനിറ്റായി, 6 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് 10 മിനിറ്റിൽ നമുക്ക് ഈ ഒരു കേക്ക് റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 9 മിനിറ്റായി, 3 മിനിറ്റ് കൂടുമ്പോഴാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. 9 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതാ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയപ്പം അത് അകത്ത് വെന്തിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മൾ കുത്തി നോക്കുമ്പം ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ, ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ വെച്ച് നോക്കുമ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ചൂടുണ്ട് കേട്ടോ, കപ്പ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം 11 മിനിറ്റാണ്. ചിലപ്പം 12 മിനിറ്റാവാം, ചിലപ്പോൾ 10 മിനിറ്റാവാം. നമ്മൾ എടുക്കുന്ന കപ്പിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും ഇത് ബേക്ക് ചെയ്യാനെടുക്കുന്ന ടൈം കേട്ടോ. അപ്പോൾ വളരെ ഈസി അല്ലേ റെഡിയാക്കാൻ? ഇങ്ങനെ ഒരു കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. മുട്ടയോ ബീറ്ററോ ഓവനോ അല്ലെങ്കിൽ കേക്കിൻ്റെ ടിന്നോ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് യമ്മി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. നല്ല റെസിപ്പി ആയിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഓരോ മെഷർമെൻസും. റോസുവിന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. കേക്ക് അവളുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കേക്കിനിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കപ്പിലാണ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവൾക്ക് മാത്രം മതി, ഇവിടെ വേറെ ആരും കേക്ക് കഴിക്കില്ല. റിനുവിനും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ റോസുവാണ് കേക്കിൻ്റെ ആൾ.
അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുപോലെ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അവൾക്ക് മാത്രം കഴിച്ചാൽ മതിയല്ലോ, വെറുതെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ അവൾക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.